ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗാഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഓറഞ്ച് കളർ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതൊരു ഷൗമിയുടെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഷൗമിയുടെ ഈ ഒരു ഗാഡ്ജറ്റ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ആണ്, പ്രത്യേകിച്ച് വാഹനങ്ങളുള്ളവർക്ക്. വാഹനം എന്ന് പറയുമ്പോൾ ഈ കാർ മാത്രമല്ല, ബൈക്കോ സൈക്കിളോ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഉള്ള ആർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഗാഡ്ജറ്റ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം, എന്താണ് സാധനം എന്ന് നോക്കാം. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നിങ്ങൾ കാറ്റടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അവിടെ ഇരിക്കുന്ന എയർ കംപ്രസർ എന്ന് പറയുന്നത് വലിയൊരു കംപ്രസറായിരിക്കും. അതുപോലെ തന്നെ മോട്ടർ വരും, നല്ല സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു സംഭവത്തിനെയാണ് ഷവോമി ചുരുക്കിതാണ്ട് ഈ കൈക്കകത്ത് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രിക് കംപ്രസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ വീട്ടിലെ സൈക്കിളോ നമ്മുടെ ബൈക്കോ നമ്മുടെ കാറോ ഒക്കെ പെട്ടെന്ന് നമുക്ക് കാറ്റടിച്ച് നിറയ്ക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് കംപ്രസർ എന്ന് പറയുന്നത്. നമുക്കെന്തായാലും ഇത് തുറന്നു നോക്കാം, എന്തൊക്കെയാണ് ഇതിനകത്ത് ഉള്ളതെന്ന് നോക്കാം. ഇതിനകത്ത് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു PSI എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗാഡ്ജറ്റാണ്, അതുപോലെ തന്നെ വളരെയധികം യൂസ്ഫുൾ ആണ്. യൂസ്ഫുൾ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ രാത്രി കാലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ കാറ്റില്ലാതെ പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണെന്ന്. ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടധികം ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും ഫുഡ് പമ്പും ഹാൻഡ് പമ്പും അങ്ങനെയൊക്കെ ഒരുപാടധികം സാധനങ്ങളുണ്ട്. പക്ഷേ ഇലക്ട്രിക് കംപ്രസർ എന്ന് പറയുന്നത് ഒരു വേറൊരു സംഭവം തന്നെയാണ്. നമ്മളുടെ ഒട്ടും തന്നെ എഫേർട്ട് എടുക്കാതെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് നമ്മളുടെ ഈ ഒരു ഇലക്ട്രിക് കംപ്രസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഇലക്ട്രിക് കംപ്രസർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് ഷവോമിയുടെ സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ഒറ്റ നോട്ടത്തിൽ ആദ്യം കണ്ടപ്പോൾ ഒരു ലോക്ക് പോലെയാണ് എനിക്ക് തോന്നിയത്, അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ നോയ്സ് കുറവാണ്. കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ലൈക്ക് നമ്മൾ ആ ഒരു കാറ്റടിക്കാൻ പോകുന്നിടത്തുള്ള കംപ്രസർ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം നോയ്സ് കുറവായിട്ടുള്ളൊരു സംഭവമാണ്. ഇവിടെ ആയിട്ട് നിങ്ങൾക്കൊരു ഡിസ്പ്ലേ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്നതാണ് നമ്മളുടെ ആ ഒരു ഹോസ് എന്ന് പറയുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു ഫോക്കസ് ആവട്ടെ, ഈയൊരു ഇവിടെ ഒരു റബ്ബർ ഗ്യാസ്കറ്റ് ഉണ്ട് കേട്ടോ. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചാർജ് ചെയ്യാൻ പറ്റും. മൈക്രോ USB തന്നെയാണ്. ഇത് ടേൺ ഓൺ ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ ആയിട്ടൊരു റെഡ് റിങ് വരുന്നൊരു ഭാഗമുണ്ട്, ഇതിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇത് ടേൺ ഓൺ ആവും. 00 എന്നാണ് കിടക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് പല തരത്തിലുള്ള മോഡുകളുണ്ട്, ലൈക്ക് PSI പ്രഷറിൻ്റെ ഓരോരോ യൂണിറ്റ്സ് നിങ്ങൾക്ക് കാണാം. അത് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഈ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ നേരെ നോക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലോട്ടുള്ള നാവിഗേഷൻ കീയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് PSI എന്നുള്ളത് ഇപ്പം വേറൊരു യൂണിറ്റിലേക്ക് മാറി, അങ്ങനെ വേറൊരു യൂണിറ്റിലേക്ക് മാറി, അങ്ങനെ ഇഷ്ടമുള്ള യൂണിറ്റിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, നമുക്ക് PSIയിലേക്ക് തന്നെ തിരിച്ചു വരാം. കാര്യം PSI ആണ് നമ്മൾ കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പ്രഷർ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ PSIയിലേക്ക് തന്നെ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തൊരു ഉപയോഗം എന്ന് പറയുന്നത്, ലൈക്ക് ഇപ്പോൾ നമ്മൾ രാത്രി കാലങ്ങളിലാണ് നമ്മൾ ടയറിൽ കാറ്റടിക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു നോസിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വലിയ പാടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ആ നോസിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇതിനകത്തും ഒരു ടോർച്ച് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു നാവിഗേഷൻ കീയിലുള്ള ലെഫ്റ്റ് കീയിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടോർച്ച് ഓണാവും. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇരുട്ടത്ത് ഞാൻ കാണിച്ചു തരാം ആ ടോർച്ചിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ആ ഒരു ടോർച്ചിൻ്റെ ഇൻറ്റൻസിറ്റി. ഞാൻ എൻ്റെ ഫേസിലേക്ക് അടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റൻസിറ്റി ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻറ്റൻസിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് ആ ഒരു നോസിൽ എവിടെയാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ആ തരത്തിലുള്ളൊരു മിനി ഫ്ലാഷ് ലൈറ്റാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നിങ്ങൾ കാണുന്ന രണ്ട് സ്വിച്ചുകളും നാവിഗേഷൻ അപ്പും ഡൗണുമാണ്. ഈ രണ്ട് സ്വിച്ചുകളും നമുക്ക് PSI കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചുകളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എവിടെ നിന്നാണ്, എനിക്കുണ്ടായിരുന്ന ഡൗട്ടുകളാണ് കേട്ടോ, ഇത് എവിടെ നിന്നാണ് അകത്തേക്ക് എയർ സക്ക് ചെയ്ത് എടുക്കുന്നതെന്നായിരുന്നു. അത് നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാം, ചെറിയ ചെറിയ വെൻറ്റുകൾ കാണാം. ഈ വെൻറ്റുകൾ വഴിയാണ് അകത്തേക്ക് എയർ സക്ക് ചെയ്ത് എടുക്കുന്നത്. മെയിൻലി എനിക്ക് തോന്നുന്നു അടിവശത്ത് നിന്നാണെന്ന് തോന്നുന്നു, ലൈക്ക് അവിടെയാണ് കുറച്ചുകൂടെ ഒരു സക്കിങ് പോലെ എനിക്ക് തോന്നിയത്. മോൾ ഫാഷത്തേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിലേക്ക് നമ്മൾ ഈ ഒരു ഹോസ് താഴേക്ക് നമ്മൾ ആക്കി കഴിയുമ്പോഴത്തേക്കും അത് ഈ ഒരു സംഭവം ഓഫാവും. അങ്ങനെയാണ് കേട്ടോ നമ്മളിത് ഓണാക്കുന്നത് ഓഫാക്കുന്നത്, കണ്ടില്ലേ. ഓണാക്കുമ്പോഴത്തേക്കും അഗെയിൻ ഇത് വലിച്ചൂരി കഴിയുമ്പോഴത്തേക്കും അഗെയിൻ ഓണാവും. താഴെ നമുക്ക് ഇൻഡിക്കേറ്റർ ലൈറ്റായിട്ട് ഒരു ലൈറ്റ് ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് ഇപ്പോൾ വൈറ്റിലാണ് കത്തി നിൽക്കുന്നത്. ഇപ്പോൾ ചാർജ് തീരാറാവുമ്പോൾ അല്ലെങ്കിൽ
ഭയങ്കര പ്രഷറായിട്ട് തോന്നുന്ന സമയത്താണ് തോന്നുന്നത് എനിക്കൊരു ഓറഞ്ച് ലൈറ്റ് ഇൻഡിക്കേറ്റർ വരുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു മെഷർമെൻറ് കാര്യങ്ങളൊക്കെ ആണ്. ഇനി നമ്മളുടെ ടയറിൻ്റെ പ്രഷർ അറിയണമെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ ടയറിലേക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ടയറിൻ്റെ പ്രഷർ അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കൺട്രോൾസ് എന്ന് പറയുന്നത്. ഇത്രയ്ക്ക് സിമ്പിളാണ്, സിമ്പിളായിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ടേൺ ഓൺ ചെയ്ത് നോക്കാം, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഞാനിതിൽ വേറൊരു തരത്തിലുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ ഒരു പ്യൂറായിട്ടുള്ള സൗണ്ട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എത്രത്തോളം വോളിയം ഇതിൽ നിന്ന് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനപ്പോൾ ടേൺ ഓൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സൗണ്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം സൗണ്ടുണ്ട്, പക്ഷേ ഒരുപാടൊന്നുമല്ല, നമുക്ക് ബെയറബിളായിട്ടുള്ള ഒരു സൗണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നമുക്ക് പ്രഷർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള പ്രഷർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ 17 PSI ആണ് വെച്ചിരിക്കുന്നത്. 17 PSI വെച്ചതിന് ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ കൈ വെച്ച് തന്നെ ഞാൻ ആ ഒരു 17 PSI പ്രഷർ താങ്ങാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ 17 PSI ആവുന്ന സമയത്ത് തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഞാൻ ടേൺ ഓൺ ചെയ്യുകയാണ്. 17 PSI ആയപ്പോഴത്തേക്കും ഞാൻ കൈ വെച്ച് ഇവിടെ പ്രഷർ കൊടുത്തിരുന്നു. അപ്പോൾ 17 PSI ആയപ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി നിന്നു. ഇനിയൊരു സെർട്ടൻ ലെവലുണ്ട് എനിക്ക് ഇവിടെ കൈ വെച്ച് പിടിക്കാൻ പറ്റുന്നതിനൊരു ലെവലുണ്ട്. ഞാൻ അതിന് മേളിലേക്കുള്ളൊരു PSIയിലേക്ക് സെറ്റ് ചെയ്യാണ്. ഇപ്പോൾ ലൈക്ക് കുറച്ചുകൂടെ ഹയർ ലെവലായിട്ടുള്ളൊരു 73യിലേക്ക് വെച്ചു. മേ ബി ഞാൻ അത്രയും പ്രഷറിൽ പിടിക്കുകയാണെങ്കിൽ ചിലപ്പം പറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും 73 PSI വെച്ചു. ഇനി സ്റ്റാർട്ട് ചെയ്യാണ്. കൈ വെച്ച് ഞാൻ ഈ ഒരു നോസിൽ അടച്ച് പിടിക്കുന്നുണ്ട് ഇവിടെ. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. കണ്ടില്ലേ, ആ ലെവലിലേക്ക് നമുക്ക് കൈവച്ചിങ്ങനെ അടച്ചു പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സ്റ്റിൽ അത് വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിനി ആ ഒരു ലെവലിൽ നിന്ന് താഴേക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം പെട്ടെന്നാവുന്നതായിട്ട് കാണാം. ഇപ്പോൾ 46 ഒരു 30 ഒക്കെ നമുക്ക്, 22 ഒക്കെ നമുക്ക് പറ്റുന്ന തരത്തിലാണ്. 22 PSI വെച്ചപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അത് ഓഫായി. ഇത് തന്നെയാണ് നമ്മളുടെ ടയറിലും നടക്കുന്നത്. ടയറിൽ എത്രത്തോളം പ്രഷർ വരുന്നു അതിനനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആയിക്കോളും, നമ്മൾ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. ഞാനിപ്പോൾ ഈ ഒരു സംഭവം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കാറിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറിൽ ഞാൻ അത്യാവശ്യം ഒരു നൈറ്റ് ടൈമാണ് ചൂസ് ചെയ്തത്. നമ്മളുടെ ഈ ഒരു LED എത്രത്തോളം യൂസബിൾ ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിൽ നമുക്ക് ആ ഒരു നോസിൽ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. എന്നിട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് കാറ്റ് അതിൽ നിന്ന് കളഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു സംഭവം ഇതിലേക്ക് കണക്ട് ചെയ്തു. ഇത് കണക്ട് ചെയ്തപ്പോഴത്തേക്കും നമുക്കിവിടെ കാണാം ഒരുപാടധികം PSI കുറവുണ്ട്. ഇനി നമ്മൾ നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് 29 എത്തിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത് 29 പ്രഷർ അടിച്ച് കയറ്റാൻ പോവുകയാണ്. ഇവിടെ കുറച്ച് ചാർജ് കുറവായിരുന്നു, എന്നിരുന്നാലും ഈ ഒരു ടൈം കൊണ്ട് അതിനകത്ത് കാറ്റ് കയറി എന്നുള്ളതാണ്. ഇത് അത്യാവശ്യ ഘട്ടത്തിൽ വളരെയധികം ഉപകാരപ്പെടും. മാത്രവുമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും ഇത് എത്ര നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ലൈക്ക് നിങ്ങൾ 1 ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 കാറിൻ്റെ 4 നിങ്ങൾക്ക് 1 ഫുള്ളാക്കാനുള്ള ചാർജ് ഇതിനകത്തുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതോർത്ത് പേടിക്കേണ്ട, ഇത് 1 നിങ്ങൾക്ക് ഫുൾ ചാർജിന് ഇട്ട് എപ്പോഴും കാറിൽ സൂക്ഷിച്ചിരുന്നാൽ മതി. എപ്പോഴെങ്കിലും നിങ്ങളുടെ ഒരു ഏതെങ്കിലും ടയറിൻ്റെയോ അല്ലെങ്കിൽ മൊത്തം ടയറിൻ്റെയോ കാറ്റ് കുറയും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഞാൻ 4 എന്ന് പറഞ്ഞത് ഫുള്ള് ഫ്ലാറ്റ് ആയിട്ടുള്ള ടയർ മൊത്തം അടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സിംഗിൾ ചാർജ് കൊണ്ട് പറ്റും. അയ്യോ സോറി, ഇതിൻ്റെ വില പറയാൻ ഞാൻ വിട്ടുപോയി. ഇതിൻ്റെ വില 2499 രൂപയാണ്. 2500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സംഭവം വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു കാറുള്ളവർക്കായിരിക്കും കുറച്ചുകൂടെ യൂസ്ഫുള്ള്. ബൈക്കുള്ളവർക്കും അല്ലെങ്കിൽ സൈക്കിളുള്ളവർക്കും കാറിലടിക്കുന്ന പോലെയാണെങ്കിൽ നിങ്ങൾക്ക് 3-4 നിങ്ങളുടെ ടയറ് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് കാറ്റ് നിറയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാനൊക്കെ നേരത്തെ പറഞ്ഞ പോലെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങിക്കണമെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഗാഡ്ജറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ, ബൈ ഗായ്സ്.